വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ എന്റെ പേര് റാണി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാവുന്ന നല്ല ഒരു അടിപൊളി സെറമാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും അതും നമുക്ക് കണ്ടു പരിചയമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് സെറം ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഡൗട്ട്, ഏത് തരത്തിലുള്ള സെറം ഞാൻ ഉപയോഗിക്കണം എന്നല്ല, എന്റെ ഡ്രൈ സ്കിൻ ആണ്, അല്ലെ ഓയിലി സ്കിൻ ആണ്, ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ ആകെ ഡൗട്ട്സ് ഇല്ല. ഇത് ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. മാത്രമല്ല നമ്മൾ ഓരോ ദിവസം ഇത് ഉപയോഗിക്കുന്തോറും നിങ്ങളുടെ മുഖത്തിന്റെ നിറം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല നല്ല ബ്രൈറ്റനെ പരിക്കും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ പോർസ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ആവും, ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച്, റിങ്കിൾസ് കുറച്ച്, ഒരു ഏജ്ലെസ് ലുക്ക്. അപ്പൊ എല്ലാം കൊണ്ട് ഒരു അടിപൊളി സെറമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ മറക്കരുത്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സീറം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അലോവേര ജെല്ല്. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലുള്ള അലോവേര ജെല്ല് എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ട്യൂബിൽ കിട്ടുന്ന അലോവേര ജെല്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് റോസ് വാട്ടർ. റോസ് വാട്ടർ നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാം, ഏത് തരത്തിലുള്ള റോസ് വാട്ടർ വാങ്ങാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഷഹനാസ് ഹുസൈൻ, ഇതാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു. നമുക്ക് ഇതിലും വില കുറഞ്ഞത് നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്, അല്ലെ നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ താമസിയാതെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 2 teaspoon കേട്ടോ, 2 teaspoon റോസ് വാട്ടർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇത് പ്യുവർ ആയതുകൊണ്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ കാണുന്നത് നിങ്ങൾ കേട്ടോ. പ്യുവർ റോസ് വാട്ടർ ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും നമുക്ക് അഫോർഡബിൾ ആണ്, കുറെ നാളത്തേക്ക് ഉപയോഗിക്കാലോ. അപ്പൊ 2 teaspoon നമ്മളിവിടെ ഉപയോഗിച്ചു. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഗ്ലിസറിൻ. അപ്പൊ നമുക്ക് ഗ്ലിസറിനും 1/2 teaspoon ഉപയോഗിക്കാം. ഗ്ലിസറിൻ നിങ്ങൾക്ക് അറിയാലോ നല്ല ജെല്ലി പോലെ ഇരിക്കും, അത് 1/2 teaspoon നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഓയില് ആൽമണ്ട് ഓയില് കേട്ടോ. നിങ്ങൾക്ക് ആൽമണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, 1/2 teaspoonോളം മതിയാവും. ഓക്കെ, ഇതാ അത്ര മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ കളർ കണ്ടോ, നല്ല പിങ്ക് കളറ്. ഇത് നമ്മൾ ഷഹനാസിന്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ല വേറെ കമ്പനിയുടേത് നമുക്ക് കിട്ടും പിങ്ക് കളറിൽ നല്ല റോസ് വാട്ടർ കിട്ടും. ഇല്ല നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ വിലയുടെ ആണെങ്കിൽ വെള്ള കളറിലായിരിക്കും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് എടുത്ത് നന്നായിട്ട് മിക്സ് ആവുന്നതിനും വരെ മിക്സ് ചെയ്യുക. അപ്പൊ ഞാനതൊന്നും ചെയ്യട്ടെ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടും, നല്ല തിക് കൺസിസ്റ്റൻസി ഒന്നുകൂടെ കിട്ടും. ഇത് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ ഒരു ലീഫാണ്, അതും വെറും ഇളം തണ്ടാണ്, അതിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് പാകമായതല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല തിക് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടും. നോക്കിക്കേ ഇതിന്റെ നിറം കണ്ടോ, എന്നാ നല്ല കളറാ അല്ലെ, ബ്യൂട്ടിഫുൾ അല്ലേ. ആ റോസ് വാട്ടറിന്റെ കളറാണ് എടുത്ത് നിൽക്കുന്നത്. എന്തായാലും നിറം പോലെ തന്നെ ഗുണമുണ്ടോന്നുകൂടെ നമുക്ക് അറിയണ്ടേ. അപ്പൊ ഞാനിത് നിങ്ങളെ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയുക. സെറം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു 5 days ഒക്കെ വരെ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. ഇനിയിപ്പോ ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞുതരാം. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വരിക, നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് വരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്ലെൻസർ ഉപയോഗിച്ചിട്ട് തന്നെ വരിക. അതിനുശേഷം ഇതിനെ ഒരു ചെറിയ എമൗണ്ട് കയ്യിലേക്ക് എടുത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് കൂടുതൽ എഫക്റ്റീവ് രാത്രിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് പകൽ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് എമൗണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഞാനിത് ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം. നോക്കിക്കെ, ഞാനൊരു 1/2 spoon ആകെ എടുത്തിട്ടുള്ളു കേട്ടോ. ഇത് കൈയുടെ വെള്ളയിലേക്ക് എടുത്തിട്ട് കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് അറിയാലോ. ഇതിനകത്തെ അലോവേര നിങ്ങൾക്കറിയാം എത്രമാത്രം ഗുണങ്ങളുണ്ട് നമ്മുടെ അലോവേരയ്ക്ക് അല്ലേ. അലോവേര സൂപ്പർ ആണ്. അതുപോലെ തന്നെ റോസ് വാട്ടർ, റോസ് വാട്ടർ നല്ലതായിട്ട് നമ്മുടെ പോർസിനൊക്കെ ക്ലോസ് ചെയ്യാന് സൂപ്പർ ആണ്, നല്ലൊരു ടോണർ ആണ്. എന്നാ ഒരു കൂളിംഗ് എഫക്റ്റ് ആണെന്നറിയാമോ. ഇതിനകത്ത് ഓരോ ഇൻഗ്രീഡിയൻസും സൂപ്പർ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിനെ നന്നായിട്ട് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെക്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതിനെ ലീവ് ചെയ്യാം. നിങ്ങൾ ഓരോ ദിവസം ഇത് ഉപയോഗിക്കുന്നതോറും നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം കാണും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനിപ്പോ 2-3 ദിവസമായിട്ട് ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ എനിക്ക് മുഖത്ത് മാറ്റം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാവും എത്രമാത്രം നല്ലതാണെന്ന്. നിങ്ങൾ അടുപ്പിച്ച് ഒരു 5 days ഒന്ന് ഉപയോഗിച്ച് നോക്കി, അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം മാറ്റാന്ന് നിങ്ങളുടെ മുഖത്തിന്. അപ്പൊ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി കിടന്നുറങ്ങുക, രാവിലെ വാഷ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് 1/2 teaspoon മാത്രമേ എടുത്തിട്ടുള്ളൂ.
നിങ്ങൾക്ക് അപ് ടു 1 ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡേ ടൈം ഉപയോഗിക്കാവുന്ന, നിങ്ങൾക്ക് ഡേ ടൈം തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഉപയോഗിക്കേണ്ടി വരത്തില്ല, ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് തൂത്തതിന് ശേഷം, ഈ സെറം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഓക്കെ, നല്ല സ്മെല്ലാണ് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ റോസ് വാട്ടറിന്റെ ഒക്കെ സ്മെല്ല് തന്നെ സൂപ്പർ ആണെന്നറിയാമോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ ഒട്ടുമേ മറക്കരുത് കേട്ടോ. എന്നാലും ഞാൻ അറിയത്തുള്ളൂ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കിത് എത്രമാത്രം യൂസ്ഫുൾ ആയിന്ന്. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു. Bye.